ഇരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്. അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണിങ്ങനെ. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെക്കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. കണ്ടോ, ഇതാണ് ദിക്കർ അൽഖാദർ നടത്തുന്നതേ. ഏയ്, താനെ തട്ടിപ്പാണ് നമ്മള് പറയുകയാണെങ്കിൽ പിന്നെ നമ്മള് അതൊന്നും വിശ്വാസമില്ലാത്തോണ്ട് പറയാണ്, വെറുതെ പറയാണെന്നൊക്കെ പറയാം. ഇതൊക്കെ ഒന്നാം തരം മുസ്ലിയാക്കന്മാരല്ലേ പറയുന്നത്. തട്ടിപ്പ്, താനെ തട്ടിപ്പ്. എന്നിട്ട് പിന്നെ നടക്കുമ്പോ ഈ ദിക്റൽക്ക് നടക്കുമ്പോ ഫോൺ വരിക. അതൊക്കെ വേറെ രസകരമായ എത്രയോ രംഗങ്ങൾ. വലിയ ഷെയ്ഖുമാർക്ക് യോ ഷെയ്ഖ് യോ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കണൊക്കെ. ഏയ്, നേരെ സൗദിക്ക് ഫോൺ ചെയ്യണം. ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ഏയ് മലപ്പുറത്ത് നിന്നെ എങ്ങനെ ഫോൺ ചെയ്യണം? മൈക്കൊക്കെ വെച്ചിട്ട് ഹലോ, ആ സൗദി രാജാവാണോ? ആ എന്നിട്ട് ആ അബൂബക്കർ മാം, അബൂബക്കർ എന്റെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ കേൾപ്പിച്ച് ഫോൺ ചെയ്യ്. എന്ത് കഷ്ടമാണ് മാന്യ സഹോദരങ്ങള്. നാടന്മാർ ചെയ്യും ഈ ജാതിപ്പടിയൊക്കെ. എന്നിട്ട് അഭിനയിക്കുക, എന്നിട്ട് ഫോൺ വരിക. എന്താ ഫോണ്? കഴിഞ്ഞ സലാത്തകറിൽ പങ്കെടുത്ത ഇക്രാർക്കെ പങ്കെടുത്ത പെണ്ണ് ഇത്തവണ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തവണ പങ്കെടുക്കണോ അടുത്തോണം പ്രസവിച്ചോളൂ അല്ലേ? അത് മുസ്ലിം തന്നെ പറയാണ്. ആ രൂപത്തിൽ അത് ഇക്ര അൽക്കാന്ന് നമ്മൾ ആക്ഷേപിച്ചല്ല, നമ്മൾ വെറുതെ കെട്ടിപ്പറഞ്ഞല്ല. ഒരു മാന്യനായ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഔദ്യോഗിക സ്ഥാനമല്ല മുസ്ലിം പ്രസംഗിച്ചത്. ഇതൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയണാവും, അവരറിയുന്നത് പറയണാവും. എന്നിട്ട് ആ ഇക്ര അൽക്കക്ക് ഇസ്ലാമിക ജീവിതം തെളിവ് ധരിക്കും. നിങ്ങളുടെ ഈ കോഞ്ഞാട്ടക്കളിക്ക് ഓരോ രാജ്യത്ത് ഓരോ പ്രദേശത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വളർന്നു വരാനും വളർത്താനും മറ്റേ ഗ്രൂപ്പിനെ തളർത്താനും നിങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കേണ്ട ദിക്രം. നിങ്ങൾക്ക് ദിക്രം തരാത്തൊന്നല്ല, നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുക, ജനങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ടോ അവസാനം ഇവിടെ ഇവിടെ പോലും എന്തൊക്കെ എന്തെങ്കിലും ഒന്ന് ഫിറ്റായ മതി. മുസ്ലിയാരുടെ ആകെയുള്ള വിചാരം എന്തൊക്കെയാ മുസ്ലിയാർ പറയണമെന്ന് മുസ്ലിയാർക്ക് തന്നെ ഒരു ബോധമില്ല. അവസാനത്തെ കള്ളിക്ക് മുസ്ലിയാർ ഉമ്മമാരെ, നമ്മളൊക്കെ മരിക്കണം, നമ്മളൊക്കെ മരിക്കണം. ആ പത്തപ്പിരിയത്തിന്റെ സ്റ്റൈൽ അങ്ങനെ. അമ്മൂപ്പര് അങ്ങനെ നമ്മൾ പോകുന്ന മിമിക്രി കാണിക്കണമെന്ന് അദ്ദേഹത്തിന് മുസ്ലിയാർ ഒറിജിനൽ അങ്ങനെ നമുക്ക് തോന്നുന്നത് മിമിക്രി. അങ്ങനെ മുസ്ലിയാരിങ്ങനെ ഇങ്ങനെ പറയുകയാണല്ലോ ഉമ്മമാരെ, നമ്മൾക്ക് മരിക്കണ്ട, മരിച്ചാല് നിലമ്പൂർക്കാട്ടിൽ നിന്ന് തടി കട്ടുകൊണ്ട് പോണ പോലെ മുജാഹിദ് നമ്മളെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ് മയ്യത്ത് മയ്യത്ത് എന്ന് പറഞ്ഞ മുജാഹിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഫോർഡ് കാറുണ്ടല്ലോ, ഫോർഡ് കാറിന്റെ ഫ്രണ്ടിലെ ഇടുക്കി ഇടുക്കി തുറന്നു നോക്കിയോ, അങ്ങനെ നോക്കണ പോലെ മയ്യത്തിന്റെ മോന്ത കണ്ടിട്ട് ഒറ്റ ഇടരിട്ടേക്ക് പോകും. കണ്ടാമൃഗത്ത് നോക്കണ പോലെ ഇങ്ങനെ നോക്കിയിട്ട് പോകും. മുസ്ലിയാർ അഭിനയിച്ച് കാണിക്കും, മുസ്ലിയാർ അഭിനയം ഒന്ന് കണ്ടോളൂ. കൃത്യമായിട്ട് തന്നെ മുസ്ലിയാർ തടി കൊണ്ടു ഡിക്കി വെക്കും, അണ്ട് ഇങ്ങനെ കാണ്ടാമൃഗത്തെ പോലെ നോക്കും, അങ്ങനെ എല്ലാം കാണിക്കും. മുസ്ലിയാർ തന്നെ അഭിനയിച്ച് കാണിക്കണ്ട, കണ്ടോളൂ. ദിക്റുല്ല ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേൽ. ഒരയാളെ പശു ചത്താലോ അത് പുറത്തിങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ആ ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിൻ്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിൻ്റെ ടിക്കി പൊന്തിച്ചു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാള് മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എൽ പി സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരിങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്കറില്ല ഖുറാനത്തിലോ ഒന്നുമില്ല, ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചു ഈ പടച്ചോന്റെ വിഹലാ. ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ? ഇനി നോക്കിക്കോ പശു ചത്താൻ താണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും, സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂബക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്, 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം, ഇതിൻ്റെയൊക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്, ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ റബ്ബർ പാല് കുടിച്ചു പോയി പടച്ചോ എൻ്റെ വിധി. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാണ്ടേ ആലോചിച്ചു. ഇനി മയ്യത്ത് എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ പശുവാണെങ്കിൽ പതിയെ ചാക്കു എന്നെടുക്കല്ലേ, എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു.
സുന്നികളാണെങ്കിലോ എടുക്കല്ലേ ബിസ്മില്ലാ കബറിലേക്ക് ഇങ്ങനെ പോകുന്ന ഇന്ന് പോകുന്നത് നീയാണ് നാളെ വരേണ്ടവൻ ഞാനാണ് ഞാനും മരിക്കേണ്ടവനാണ് ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ് ഇന്ന് വൈകിത്ത് കട്ടിലകപ്പെട്ടില്ലേ ഇലാഹ ഇല്ലല്ലാ എന്തോ ഒരന്തരീക്ഷത്തിലെ പോക്ക് പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത് മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ അവിടെ പിന്നെ ദിക്റു ചൊല്ലും കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെ ഇതും ഇല്ല അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു പതുക്കെ കട്ടുകൊണ്ടു പോകുന്ന പോലെ കൊണ്ടുപോകുന്നു ഉമ്മമാര് ചിന്തിച്ചോ എത്ര സങ്കടകരമായ അവസ്ഥയാണ് മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഒരു പ്രാർത്ഥന കിട്ടാൻ മരിച്ച് കബറം പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്കിൽ മറമാടിയിട്ട് പോരാൻ തോരുന്നില്ല പിന്നെയും തസ്ബീത് ചൊല്ലി പിന്നെയും മണ്ണ് വാരിയിട്ട് പിന്നെയും നിശാങ്കല്ല് കുത്തി പിന്നെയും വെള്ളം ഒഴിച്ചു പിന്നെയും ചെടി കുത്തി വെച്ചു വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു യാ അബ്ദുല്ലാ ഇവനമത്തില്ല തുടങ്ങി രാജാക്കൽ മലക്കാലിയെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീൻ ഒതി കൊടുത്തു അത് കഴിഞ്ഞിട്ടും പോരാതൊന്നില്ല പ്രാർത്ഥന തന്നെ പോരാൻ തീരുമാനമില്ല അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചത് ഒരാളും മരിച്ചാലേ പിന്നെ അവിടെ തന്നെ കൂടുകയാണ് നമ്മൾ പോരൂല മുജാഹിദ് ഇറങ്ങാനല്ല വണ്ടി കളയുന്ന മാത്രല്ല മുസ്ലിയാർ എന്തൊക്കെ ഉപമേന്റെ ഇടക്ക് പറഞ്ഞത് ഒരു മയ്യത്ത് മയ്യത്തിന്റെ മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മര്യാദക്ക് ഇല്ല മുസ്ലിയാർ അപ്പൊ പോലും മുസ്ലിയാർ മനസ്സിലെ ചിന്ത ഫോർഡുകാരന്റെ ഡിക്കി കുറക്കണ ചിന്ത ഉണ്ട് മൂപ്പനെ കൊണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പുറത്ത് നോക്കണോ നോക്കുള്ളൂ അങ്ങനെ അഭിനയിച്ച് കാണിക്കുക ഇവിടെ ഹദീസിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ സഹാബത്തിൽ ഇയാൾ ആരെയും പരിഹരിച്ചു പോണത് ജാബിർ റളിയല്ലാഹു അൻഹു പറയും മുസ്ലിമിന്റെ 2471-ാമത്തെ ഹദീസ് ഉസീബ അബി യൗമ ഉഹദ് ഉസീബ അബി യൗമ ഉഹദ് ഫജഅൽതു അക്ഷിഫു സൗബ അൻ വജ്ഹിഹി എന്റെ ഉപ്പ ഉഹദിന്റെ രണാങ്കണത്തിൽ മരിച്ചു എന്നിട്ട് മൂടിയിട്ടു തുണി കൊണ്ട് മൂടിയിട്ടു ആ സമയത്ത് ഫജഅൽതു അക്ഷിഫു സൗബ അൻ വജ്ഹിഹി എന്റെ ഉപ്പാന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റി ഞാൻ നോക്കി അതിനെ മുസ്ലിയാർ ഫോർഡുകാരുടെ ഡിക്കി നോക്കി എന്ന് പറഞ്ഞു ഒരു മയ്യത്ത് ആ മയ്യത്തിനെ പരിപാലിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ആ ചിന്ത ആ സമയത്ത് മുസ്ലിയാർക്ക് കുട്ടിയാണ് അതുകൊണ്ട് അവസാനിച്ചില്ല പിന്നെന്താ പിന്നെയും മുസ്ലിയാര് പറയാണ് ഒന്നുമില്ല പശു ചത്ത പോലെയാണ് ഏയ് അത് സാധാരണ ഉമ്മമാരുണ്ട് പ്രായം ഉമ്മമാരെയൊക്കെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ മുസ്ലിയാക്കന്മാർ അവസാനത്തെ അടവ ഞങ്ങളങ്ങനല്ല മുജാഹിദൊക്കെ അങ്ങനെ മുജാഹിദൊക്കെ ഉണ്ട് അതിനായാലും പരിഹസിക്കുകയും ചെയ്തു മുജാഹിദുകൾ ചെയ്യുന്ന പണിയാട് പരിഹസിച്ചു കളവാക്കി കളിയാക്കി ഇവിടുന്ന് ഹുസൈൻ സലഫി പ്രസംഗിച്ചു ഹുസൈൻ സലഫിയുടെ നാട്ടിത്തിനൊക്കെ ഇയാൾ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏയ് മൂപ്പർ ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന പോലെ അഭിനയിച്ച് പ്രസംഗിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്തായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സമയത്ത് ചെയ്യേണ്ടത് ഏത് സമയത്ത് എന്തൊക്കെ ചെയ്യുന്നത് കൃത്യമായി അറിയാം അങ്ങനെ മുസ്ലിയാക്കന്മാര് പറയണ്ട മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാക്കന്മാർ അൽഫാത്തി വിളിക്കണ്ട കൃത്യമായി മുസ്ലിം സഹീഹ് മുസ്ലിം 920-ാം നമ്പർ ഹദീസ് കണ്ണ് തുറന്നിരിപ്പുണ്ട് ആ സമയത്ത് പ്രവാചകൻ ആ കണ്ണ് അടച്ചു കൊടുത്തു എന്നിട്ട് നബി പറഞ്ഞു തീർച്ചയായും ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ ആ റൂഹിനെ ആത്മാവ് ആത്മാവിനെ മലക്കുകൾ ഊരിക്കൊണ്ടു പോകുമ്പോ കണ്ണ് പിന്തുടരും കണ്ണ് ആ ആത്മാവിനെ ഒന്ന് നോക്കും പിന്നെ ആ കണ്ണ് തിരിച്ചടയൂല
അതുകൊണ്ടാണ് കണ്ണ് തുറന്നിരിക്കുന്നതെന്ന് നബി പറയുമ്പോ അബൂ സലമയുടെ കുടുംബക്കാർ ഒച്ചയിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് നബി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്കെതിരെ നിങ്ങൾ നന്മയല്ലാതൊന്നും പറയരുത്, ഒരിക്കലും നന്മയല്ലാതെ മറ്റൊന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഫില്ലി അബി സലമ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫു ഫീ അഖബിഹി ഫിൽ ആബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹു ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. നബി അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു മയ്യിത്തിനെ നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അങ്ങനെ നബി പഠിപ്പിച്ചൊന്ന് പ്രാർത്ഥന. ഒരാൾ മരിച്ചാൽ അയാളെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കൽ, അത് മുജാഹിദികൾ പഠിപ്പിക്കപ്പെടും. മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, ആളുകൾ അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കും. ആ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം പറയാ, പിന്നെ ഇപ്പോ ഇങ്ങനെ പഠിച്ചു, അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം